എല്ലാവർക്കും നമസ്കാരം. എസ്ഐഡിലെ പുതിയൊരു അധ്യായവുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇത്തവണയും പലരും ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുള്ളൊരു വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയമായി ഇന്ന് എടുത്തിരിക്കുന്നത്, നാഷണൽ ഹെറാൾഡ് കേസ്. നമുക്ക് വേറെ പല കേസുകളും ഇവിടെ നടക്കുന്നതുകൊണ്ട് ഈ വളരെ നാഷണലായിട്ട് നോക്കുന്ന ഒരു കേസിനെ പറ്റി വളരെ ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നാഷണൽ ഹെറാൾഡ് കേസിനെ പറ്റി, ശ്രീ ചിദംബരം, അദ്ദേഹം വളരെ റെലവൻ്റ് എന്ന് തോന്നിക്കുന്ന ഒരു പറ്റം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വളരെ ശക്തമായി ഈ കേസ് നിലനിൽക്കില്ല എന്നും ഇതിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇതിൻ്റെ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാനുള്ള പവറില്ല എന്നൊക്കെ ശക്തമായി വാദിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, വളരെ വലിയ പ്രാഗൽഭ്യമുള്ള ഒരു വക്കീലാണ്, സുപ്രീം കോടതിയിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ്. മാത്രമല്ല നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു, ഹോം മിനിസ്റ്ററായിരുന്നു, വളരെ പവർഫുൾ പൊസിഷൻസ് ഹോൾഡ് ചെയ്തിരുന്നൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരാൾ പറയുമ്പോൾ നാച്ചുറലി സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് അദ്ദേഹം പറയുന്നത് ശരിയല്ലേ എന്ന് തോന്നും. ഒരുപക്ഷെ അത് ശരിയാണ് എന്ന് തോന്നിക്കാൻ വേണ്ടി കൂടി ആയിരിക്കണം അദ്ദേഹം ആ പല ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പം ചിദംബരം എന്താണ് ഈ സമൂഹത്തിന് മുന്നിൽ ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ വെറാസിറ്റി എന്താണ്, അതിന് അത് നിലനിൽക്കുമോ, അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ് മാധ്യമത്തിന് മുന്നിൽ വന്ന് നിർത്തിയ ആർഗ്യുമെൻറ്റ്സ് ശരിയാണോ എന്നുള്ളതിനെ പറ്റിയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അതിന് മുമ്പായിട്ട് ഈ നാഷണൽ ഹെറാൾഡ് കേസ് എന്താണ് എന്നുള്ളതിനെ പറ്റി വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് സംക്ഷിപ്തമായിട്ട് നമുക്കൊന്ന് നോക്കാം. ദ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്നൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി 1937 രൂപീകൃതമായി. അന്ന് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ഒരു ഇനീഷ്യേറ്റീവിൽ 5000 പേരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് ഒരു ഷെയർ കൊടുത്ത് ഒരു കമ്പനി ഉണ്ടാക്കുകയായിരുന്നു. ദ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അതിൻ്റെ കാലാകാലങ്ങളായിട്ട്, അതായത് 40s ഇത് ബ്രിട്ടീഷുകാരിത് ക്ലോസ് ചെയ്തു, അതിന് ഒരു ബാനുണ്ടായി, അത് പൂട്ടി വീണ്ടും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി. നാഷണൽ ഹെറാൾഡ് ന്യൂസ് നടക്കുകയുണ്ടായി. അത് ജവഹർലാൽ നെഹ്റുവാണ് അതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിലാണ് ഇത് മുന്നോട്ട് പോയത്. ഒരു നാഷണലിസ്റ്റിക് ന്യൂസ് പേപ്പർ എന്നുള്ള ഒരു നിലയിലാണിത് വന്നതെങ്കിലും പിന്നീട് ഇതൊരു മുഖപത്രം പോലെ മാറി, കോൺഗ്രസിൻ്റെ മുഖപത്രമായി മാറി കാലക്രമേണ. അങ്ങനെ ഇതിൻ്റെ നിലനിൽപ്പില്ലാതെയും, ഒരു മുഖപത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനായിട്ടുള്ള ആക്സെപ്റ്റൻസും മറ്റുമൊക്കെ ചിലപ്പം ആ പറയുന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഹാർഡ് കോർ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. എന്തായാലും അതിന് ധനപരമായിട്ടും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി, ഇതിൻ്റെ ശമ്പളവും മറ്റുമൊക്കെ കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി പണം ഈ കമ്പനിക്ക് നൽകിയിരുന്നു. 2008 വരെയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് ഏതാണ്ട് 90 crore രൂപയോളം എത്തി നിൽക്കുമ്പോൾ ഇത് ക്ലോസ് ഡൗൺ ചെയ്യേണ്ട ഒരു ഗതി വന്നു. പിന്നെ മുന്നോട്ട് പോവില്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ അതിൻ്റെ ഫണ്ടിങ് നിർത്തുകയുണ്ടായി. കോൺഗ്രസ് പാർട്ടി ഒരു ഫൈനാൻസിങ് കമ്പനി അല്ല, ഭാരതത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അത് എന്തിനാണ് അങ്ങനെ ഒരു കടം ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് നൽകിയത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. അതിനൊരു ജസ്റ്റിസ് നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം കുറേ ആളുകൾക്ക് ജോലി കിട്ടുന്നത് നിലനിർത്താൻ വേണ്ടി അതിൻ്റെ നിയമവശം നോക്കാതെ അതിന് പണം നൽകി എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അംഗീകരിക്കുകയും ചെയ്യാം ഒരു പരിധിവരെ. പക്ഷേ നിയമം അത് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ എന്തായാലും പാർട്ടിയുടെ ഫണ്ടിങ്ങോടുകൂടി നിലനിന്നിരുന്ന ആ ഒരു പത്രം, ആ പത്ര കമ്പനിയും 2008 പൂർണ്ണമായും നിലച്ചു. പക്ഷേ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഇതിന് അസറ്റ്സ്, ഭൂമി നൽകുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസ്സിന്
ഭരണമുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ മിക്കതും അവരെ ഈ പറയുന്ന നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരുപാട് ഭൂമി ദാനം ചെയ്യുകയുണ്ടായി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാർക്കറ്റ് വാല്യൂ ആയിട്ട് ഏതാണ്ട് 2,000 crore rupees ഒരു അസറ്റ് ബേസ് ഈ കമ്പനി, അതായത് ദ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഉണ്ടായി. എന്നാൽ അതിനൊരു 90 crore rupees ഒരു ലയബിലിറ്റി ഉണ്ടായിരുന്നു. ഇവിടെയാണ് വാസ്തവം പറഞ്ഞത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ബാങ്കിന് ലയബിലിറ്റി ഉണ്ടെങ്കിൽ, അതിന് 2,000 crore rupees അസറ്റ് ഉണ്ടെങ്കിൽ എന്ത് നടക്കുമെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ പെട്ടെന്ന് ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബുദ്ധി തോന്നി, ഇത് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടില്ല, ഈ കടം കിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യണം. ഇവർ യങ് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അന്ന് സെക്ഷൻ 25 അനുസരിച്ച് ചാരിറ്റബിളായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കി. അതിൽ 76% ഷെയറും ഇന്ന് ഇതിൻ്റെ ഭാഗതയും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസിഡൻറ്റും മറ്റുമായിട്ടുള്ള സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മറ്റുമൊക്കെ ഷെയർ അവരുടെ സ്വന്തം ഫാമിലിയിൽ വച്ചിട്ട് അവരുടെ ഒരു കുറച്ച് ആളുകളെ ഈ പറയുന്ന യങ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. പ്രധാനമായും അന്ന് ട്രഷററും ഈ ഫാമിലിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതുമായിട്ടുള്ള മോത്തിലാൽ വോറയായിരുന്നു അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു നയിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ അദ്ദേഹമാണ് ഈ മുന്നിൽ നിന്ന് ഇത് ഫൈറ്റ് ചെയ്തത്. അപ്പോൾ മോത്തിലാൽ വോറ തന്നെയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ട്രഷററും. അപ്പോൾ അദ്ദേഹം യങ് ഇന്ത്യൻ കമ്പനിയിൽ വന്ന് പറഞ്ഞു, നമുക്ക് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് കടം കിട്ടാനുണ്ട്, ആ പൈസ നമ്മൾ, ആ കടം നമ്മൾ ടേക്ക് ഓവർ ചെയ്യണം, പക്ഷേ നമുക്ക് 50 lakh rupees കൊടുക്കാനൊക്കെ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടി, മോത്തിലാൽ വോറ കോൺഗ്രസ് പാർട്ടി ട്രഷററായിട്ടിരുന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു 90 crore rupees നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് കിട്ടുന്ന 50 lakh rupees വാങ്ങി നമുക്ക് ഇത് യങ് ഇന്ത്യന് ഡെറ്റ് അസൈൻ ചെയ്യാം. നമുക്കൊരു കടം ഉണ്ടെങ്കിൽ ആ കടം എനിക്ക് വാങ്ങിക്കാൻ ഒക്കില്ല, അതുകൊണ്ട് ആ കടം ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നു. ഇന്ന് നമ്മൾ അസറ്റ് റീസ്ട്രക്ചറിങ് കമ്പനി, അസറ്റ് ഒരു ഒരു കടം കിട്ടാക്കടം എല്ലാം കൂടെ ഒരുമിച്ച് ആർക്കെങ്കിലും ഒരു കിട്ടിയ വിലയ്ക്ക് ബാങ്കുകൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, അത് അസറ്റ് റീസ്ട്രക്ചറിങ്. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമില്ല. പക്ഷേ ഇതൊരു കടം കൊടുത്തത് ബാങ്കാണോ, കടം വീട്ടാനുള്ള ആൾക്ക് അസറ്റുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നടന്നത് എന്താ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി 90 crore കിട്ടാനുള്ളപ്പോൾ 2,000 crore ആസ്തിയുള്ളൊരു കമ്പനിയുടെ ഡെറ്റ് 90 crore വേറൊരു യങ് ഇന്ത്യൻ എന്ന് പറയുന്ന സെക്ഷൻ 25 കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് രണ്ടിൻ്റെയും ഡിസിഷൻ മേക്കേഴ്സ് എന്ന് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇടത്തെ കയ്യിലിരുന്നത് വലത്തെ കയ്യിലേക്ക് മാറ്റി. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കുണ്ടായിരുന്ന കിട്ടാനുള്ള ഒരു കടം എന്ന് പറയുന്നത് ആ ഒരു പാർട്ടിയുടെ എല്ലാവർക്കും വേണ്ടിയാണ്. പക്ഷേ എന്നാൽ ഇത് ഒരു ക്ലോസ്ഡ് നിറ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിലായിട്ട് മാറി. അതിൻ്റെ 76% എന്ന് പറയുമ്പം എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാവണമെങ്കിൽ ഇവരുടെ ഒരു അംഗീകാരമില്ലാതെ പാസ്സാക്കുക. അതാണ് ഈ 76-ൻ്റെ കണക്ക്. ഇവർ വിചാരിച്ചാൽ മാത്രമേ എന്തും ആ കമ്പനിയിൽ നടക്കുകയുള്ളൂ. അത് അപ്പോൾ ഒരു ഫാമിലിയുടെ കയ്യിലേക്ക് ഇത് മാറ്റപ്പെട്ടു, 2,000 crore rupees അസറ്റ്, അതും വെറും 50 lakh rupees. അപ്പോൾ 90 crore കിട്ടാനുള്ള കടം വേറൊരു കമ്പനിക്ക് അസൈൻ ചെയ്യുന്നു. ആ അസൈൻ ചെയ്യുന്നതിന് പകരം കിട്ടിയ പണം എന്ന് പറയുന്നത് വെറും 50 lakh rupees. അപ്പോൾ ഈ യങ് ഇന്ത്യന് എവിടെ നിന്നാണ് ഈ 50 lakh rupees കിട്ടിയത്? അവിടെയാണ് അതിനേക്കാൾ വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്നത്. ഡോട്ടെക്സ് മെർച്ചൻഡൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമൊക്കെ റെഡ് ഫ്ലാഗ് ചെയ്ത വെസ്റ്റ് ബംഗാളിലുള്ള ഒരു കമ്പനിയാണ് ഈ 1 crore rupees ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇവരെപ്പറ്റി ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസൊക്കെ പറയുന്നത് ഇവർ ക്യാഷിന് ചെക്ക് കൊടുക്കുന്ന ഒരു കമ്പനി, അതായത് മണി ലോണ്ടറിങ്ങിൽ ഏർപ്പെടുന്ന ഒരു കമ്പനിയാണ് ഈ ഡോട്ടെക്സ് മെർച്ചൻഡൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇവർക്കൊരു ഗസ്റ്റ് ഹൗസിലൊരു ബോർഡ് മാത്രമേ ഉള്ളൂ എന്നാണ് പല മാധ്യമങ്ങളും ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി വളരെ ഡൂബിയസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയുള്ള, വളരെ റെഡ് ഫ്ലാഗ് ചെയ്തിട്ടുള്ള, പല അന്വേഷണ ഏജൻസീസും ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുന്ന ഒരു കമ്പനിയിൽ നിന്ന് 1 crore rupees ഒരു കാരണവുമില്ലാതെ പണം വാങ്ങിക്കുന്നു. അത് ഈ യങ് ഇന്ത്യൻ പറയുന്നത് ഞങ്ങൾ കടമായി വാങ്ങിച്ചു എന്ന് പറയുന്നു. എന്നാൽ
അവരുടെ ബുക്സിൽ അത് ഡൊണേഷനായിട്ട് എഴുതിയിരിക്കുന്നു എന്നാണ് കേൾവി. എന്തായാലും ആ ഒരു ട്രാൻസാക്ഷൻ ഒരു എബവ് ബോർഡല്ല. അപ്പം ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഒരു പണം ചോദിച്ച് വാങ്ങിക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഒരു ജസ്റ്റിസ് ഇല്ല അതിനൊരു ഒരു ആളുകൾ കേൾക്കുമ്പം ഇതിനകത്തൊരു നെറ്റി ചുളിക്കുന്ന ഈ ചില പെയിൻറ്റിങ്ങൊക്കെ നമ്മൾ വാങ്ങിച്ച കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ വാങ്ങിക്കുന്നത് പോലെ ഇരിക്കും. വലിയ വില കൊടുത്ത് പെയിൻറ്റിങ്സ് വാങ്ങിച്ച് എയർപോർട്ടുകളിൽ വെച്ച ചരിത്രമുണ്ട്. ബാങ്കിൻ്റെ മുതലാളിമാർ പെയിൻറ്റിങ് വാങ്ങിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഒരു ഡോട്ടെക്സ് മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സും ചെയ്യാത്ത ഒരു കമ്പനിയിൽ നിന്നും 1 കോടി രൂപ കടം വാങ്ങിച്ച് അതിൽ 50 ലക്ഷം രൂപ കോൺഗ്രസ് പാർട്ടി കൊടുത്ത് അവരുടെ 90 കോടി രൂപ കടം അസൈൻ ചെയ്ത് വാങ്ങിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ആ പണം വാങ്ങിച്ച് 90 കോടി അസൈൻ ചെയ്ത് വാങ്ങിച്ചപ്പോൾ ഈ AJL എന്ന് പറയുന്ന കമ്പനി, നാഷണൽ ഹെറാൾഡ് നടത്തുന്ന കമ്പനി, പണം കൊടുക്കേണ്ടത് യങ് ഇന്ത്യൻ എന്ന് പറയുന്ന സെക്ഷൻ 25 കമ്പനിക്കായി മാറി. കടം ട്രാൻസ്ഫർ ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം കടം വീട്ടാൻ ഒക്കില്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ അവരുടെ കമ്പനിയുടെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഡെറ്റ് ഇക്വിറ്റി സ്വാപ്പ് എന്നൊക്കെ പറയുന്ന കോർപ്പറേറ്റ് മോഡലിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ കോൺഗ്രസ് യങ് ഇന്ത്യൻ എന്ത് ചെയ്തു? 90 കോടി രൂപ നിങ്ങൾ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ അതിൻ്റെ ഷെയർ എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 9,02,16,898 ഷെയർ ഇവർ എഴുതി വാങ്ങിച്ചു. അങ്ങനെ ഏതാണ്ട് 99.1%, അത് ആകെ ഉള്ളതെന്ന് പറയുന്നത് 9,11,48,821 ഷെയർസ് ഉള്ളിടത്ത് അതിൻ്റെ 99% ഈ പറയുന്ന യങ് ഇന്ത്യൻ എന്ന് പറയുന്ന കമ്പനി ഇഷ്യൂ ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ അവിടെയും വളരെ കംപ്ലയിൻസ് പറയുന്നത് മാർക്കണ്ഡേയ കാജു എന്ന് പറയുന്ന നിയമജ്ഞനും അദ്ദേഹത്തിനൊക്കെ ഷെയർ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു കമ്പനി, 5,000 പേര് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി, അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത്. അപ്പം ഒരു 99% ഷെയറും ഒരു ആൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് അതിനകത്ത് എന്ത് ഡിസിഷൻ എടുക്കാൻ അവർക്ക് ഒരു വിഷമവും ഇല്ല. അപ്പോൾ 2010 ഇത് നടന്നു കഴിഞ്ഞപ്പോൾ നാച്ചുറലി ഇങ്ങനെ ഒരു എന്തിനാണിത് ചെയ്തത്? ഇത് പത്രം റിവൈവ് ചെയ്യാനാണ് അല്ലെങ്കിൽ അതിനെ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ആ പത്രം വീണ്ടും പ്രസിദ്ധീകരിക്കപ്പെടണം. ഇതല്ലാതെ എനിക്ക് തോന്നുന്നു ഹിന്ദിയും ഉറുദുവായിട്ടുള്ള പത്രങ്ങൾ വേറെയും ഇവർ പ്രകാശനം ചെയ്തിരുന്നു. ഇത് നടന്നില്ല. അതിന് പകരം ഇതൊരു റിയൽ എസ്റ്റേറ്റ് പോലെ വാടകയ്ക്ക് കൊടുക്കുകയും അതിനുള്ള അസറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും മറ്റുമൊക്കെ യങ് ഇന്ത്യൻ അല്ലെങ്കിൽ ഈ കമ്പനി ഇത് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് മുഴുവൻ, അതിൻ്റെ കൺട്രോൾ മുഴുവൻ ഉണ്ടായിരുന്നത് ഇൻഡയറക്റ്റ്ലി രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ആ ഒരു ആളുകൾക്ക് നേരിട്ടായി. അപ്പം ബഹുഭൂരിപക്ഷം നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരിൽ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടൊരു കാര്യം ഇത് വളരെ കുറച്ച് പേരുടെ കയ്യിലേക്ക് ഇത് മാറി. നമുക്കറിയാം ഈ പറയുന്ന NGOs ആണ്, ഇതിന് നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്, ഇതിൽ നിന്ന് 1 രൂപ പോലും സാലറി എടുക്കാനൊക്കില്ല, ഇങ്ങനെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻ ഇന്ന് നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അപ്പോൾ നാച്ചുറലി ഈ പറയുന്ന ഒരു ഒരു ബാക്ക്ഡോർ എൻട്രി വഴി ഒരു വലിയ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഒരു പ്രൗഡായിട്ട് നിൽക്കേണ്ട ഒരു ഓർഗനൈസേഷന് കോൺഗ്രസ് പാർട്ടി അവരുടെ പേഴ്സണൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും, ഒരു പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണെന്ന് പറഞ്ഞു പോലും നമുക്ക് ഒരു കംപ്ലയിൻറ്റ് പറയാനൊക്കില്ല. അത് പക്ഷേ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന കുറച്ച് പേര് മാത്രം ഇതിനെ മാറ്റിയെടുത്തു. അപ്പോൾ ഇവർ ഇന്ന് നമ്മുടെ ഈ അസോസിയേറ്റഡ് ജേണൽ കമ്പനിയുടെ ആരൊക്കെയാണ് ഇരിക്കുന്നത്? അതിലിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് സത്യൻ ഗംഗാറാം പിട്രോഡ, നമ്മളെല്ലാം സാം പിട്രോഡ എന്ന് അറിയാവുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അതുപോലെ സുമൻ ദൂബെ, പവൻകുമാർ ബൻസൽ, മല്ലികാർജുൻ മാപ്പണ്ണ ഖാർഗെ, ഇവരെല്ലാവരും തന്നെ കോൺഗ്രസ്സുകാരെ കൂടുതൽ ഗാന്ധി നെഹ്റു ഫാമിലിയുടെ വളരെ അടുപ്പക്കാരായ ആളുകളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ വച്ച് ഈ 2,000 കോടിയുടെ സ്വത്തുള്ള ഒരു കമ്പനിയെ മാനേജ് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു സർക്കസ് കാണിച്ചു. ഇതൊരു ഫ്രോഡുലൻ്റ് ഓപ്പറേഷനാണ്.
ഇപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന്, ഈ പറയുന്ന ഒരു ഡോട്ടെക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് 1 crore വാങ്ങിച്ചതിനകത്ത് മണി ലോണ്ടറിങ് ആസ്പെക്റ്റ് ഉണ്ട്. ആ പണം കൊണ്ടാണ് ഒരു ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈമിലൂടെയാണ് ഈ പറയുന്ന 50 lakh കൊടുത്ത് 90 crore അസെറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി അസൈൻ ചെയ്ത് വാങ്ങിച്ചത്. അത് തെറ്റാണോ? രണ്ട്, ഇതിന് ഇൻകം ടാക്സ് കൊടുത്തോ? ഇൻകം ടാക്സിൻ്റെ ഈ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. അതിന് ഇൻകം ടാക്സുകാർ പറഞ്ഞിരിക്കുന്നത് ഇതിനൊരു ഇൻകം ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്നും അതിന് ഏതാണ്ട് 300 crore മറ്റോ അത് ഇൻകം ടാക്സ് ഒരു ഡിമാൻഡ് നടക്കുന്നുണ്ട്. അത് നിൽക്കട്ടെ. മൂന്നാമതായിട്ട് ഈ പറയുന്ന 2000 crore ഉള്ളതിൻ്റെ വസ്തുക്കൾ വളരെ കുറച്ച് പേര് മാത്രമായി ഹാൻഡിൽ ചെയ്യുന്നത് ഒരു നേരായ കാര്യമാണ്. ഈ ബാക്കിയുള്ള 10,000 പേരോളം വരുന്ന ഷെയർ ഹോൾഡേഴ്സിനോട് ചെയ്ത ഒരു നീതിപരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവ ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീ ചിദംബരം, അദ്ദേഹം തന്നെ ED നോട്ടീസും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് കംപ്ലയിൻസും ഇൻവെസ്റ്റിഗേഷനും ജയിൽവാസവും ഒക്കെ അനുഭവിച്ചൊരു ആളാണ് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം വളരെ ശക്തമായി, അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു വക്കീലും കൂടെയാണ്. അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് ഒരു ക്രൈം ഫയൽ ചെയ്തിട്ട് ഷെഡ്യൂൾഡ് ക്രൈം ആണെങ്കിൽ മാത്രമേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ ഒക്കുള്ളൂ. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആദ്യ കാര്യം. അതിന് വേണമെങ്കിൽ നമ്മളൊരു FIR രജിസ്റ്റർ ചെയ്യണം. FIR രജിസ്റ്റർ ചെയ്യാത്തിടത്തോളം കാലം ഷെഡ്യൂൾഡ് ക്രൈമിന് അഗൻസ്റ്റായിട്ട് ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അധികാരം യൂട്ടിലൈസ് ചെയ്യാൻ ഒക്കില്ല. അത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഈ FIR ഫയൽ ചെയ്തത്? ഏത് നിയമപ്രകാരമാണ് ഈ പറയുന്ന ഏത് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ഒരു നടപടിയാണ് ഇത് എടുക്കുന്നത്? CRPC പ്രകാരം എന്താണെന്നുള്ളതാണ് അദ്ദേഹം വളരെ ശക്തമായി വാദിച്ച ഒരു കാര്യം. അപ്പം അതിന് അദ്ദേഹം ഇതൊരു അറിഞ്ഞുകൂടാതെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പം അതിന് ഉത്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത ഒരു കേസല്ല, ഇതൊരു കംപ്ലയിൻ്റ് റൂട്ട് വഴി വന്നതാണ്. ഒരാൾ പ്രൈവറ്റായിട്ടൊരാൾ അദ്ദേഹം പേഴ്സണലായിട്ട് ഒരു കംപ്ലയിൻ്റ് കൊടുക്കുന്നു. ആ കംപ്ലയിൻ്റ് പ്രകാരം കോടതിയിൽ ചെന്ന് അദ്ദേഹം വളരെ സത്യവാങ്മൂലം നടത്തുന്നു. അദ്ദേഹം അണ്ടർ ഓത്ത് അദ്ദേഹം പറയുന്നു ഇത് ഇവർ ചെയ്തത് ഇന്നിന്ന ക്രിമിനൽ കുറ്റങ്ങളാണ്. മാത്രമല്ല അതിന് രണ്ട് വിറ്റ്നസ്സിനെ അദ്ദേഹം ഒരു കോടതിയിൽ കൊണ്ടുവരുന്നു. ഒന്ന്, നമുക്കെല്ലാവർക്കും പേര് കേട്ടുള്ള വളരെ പ്രസിദ്ധനായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഒക്കെ നടത്തുന്ന ശ്രീ ജെ ഗോപികൃഷ്ണൻ, അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ജെ ഗോപികൃഷ്ണൻ കോടതിൻ്റെ മുമ്പിൽ വിറ്റ്നസ്സായി വരുന്നു. അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നിരത്തുന്നു. മാത്രമല്ല MR വെങ്കടേഷ് എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും നിയമജ്ഞനും ഇന്ന് കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്ന അദ്ദേഹവും വന്ന് ഇതിൻ്റെ നിയമവശങ്ങൾ വിറ്റ്നസ്സായിട്ട് കോടതിയെ ധരിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിക്ക് നോട്ടീസ് കൊടുക്കുകയും രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഈ കാണുന്ന ഇന്ന് നമ്മുടെ റോഡുകളിലും മറ്റും പോലീസുകാരെയും മറ്റും മർദ്ദിക്കുന്ന രീതിയിലും കൊലവിളി നടത്തുന്ന രീതിയിലും ഒക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ചിദംബരം പറയുന്നത് പോലെ FIR ഇല്ലാതെ അധികാരപരിധി ഇല്ലാതെ ചോദ്യം ചെയ്യൽ നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും കോടതി മുഖേന ഇതിനെ നമുക്ക് നിർത്താൻ ഒക്കുന്നതാണ്. ഇത് റോഡിൽ ഇത് വഴക്കുണ്ടാക്കേണ്ട കാര്യമല്ല. രാഹുൽ ഗാന്ധിക്ക് അപ്പിയർ ചെയ്യാതിരിക്കാം, സോണിയാഗാന്ധിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന ചോദ്യം ചെയ്യലിന് അപ്പിയർ ചെയ്യാതിരിക്കാം. കോടതി മുഖേന നമുക്ക് ചെയ്യാൻ ഒക്കുന്നതേ ഉള്ളൂ. ഇത്രയും പ്രഗത്ഭരായ വക്കീലന്മാരുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിൽക്കുന്നതും മുൻ പ്രസിഡൻറ്റിനുമൊക്കെ നോട്ടീസ് അയക്കുമ്പോൾ റോഡിൽ നടന്ന് ബഹളവും അക്രമവും ഉണ്ടാക്കുന്നതിന് പകരം FIR ഇല്ല, ED ഇതിന് ചോദ്യം ചെയ്യാൻ പരിധിയില്ല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യം എന്താ? കോടതിയിൽ പോകും. കോടതിയിൽ പോയി ഇതിനെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അധികാരമില്ലാത്ത കാര്യം ചെയ്യരുത് എന്ന് വിലക്കിക്കാനുള്ള ഡെഫിനറ്റായിട്ടുള്ള ലീഗൽ സ്ട്രെങ്ത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നാച്ചുറലി ഇതിലെന്തോ
കഴമ്പുണ്ട് എന്ന് തന്നെ സാധാരണ പൊതുജനങ്ങൾ നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അതുപോലെ വളരെ വലിയ ഒരു മാക്സിമുണ്ട്, പിയേഴ്സിങ് ഓഫ് കോർപ്പറേറ്റ് വീൽ. അപ്പോൾ ഈ ചിദംബരം അന്ന് നടത്തിയ ഒരു പത്ര ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ മാധ്യമ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, ഈ യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഒരു സെക്ഷൻ 25 കമ്പനി, ഇന്ന് അത് സെക്ഷൻ 8 കമ്പനി എന്ന് പറയും. അന്നത്തെ 2013 മുമ്പ് സെക്ഷൻ 25 ആയിരുന്നു ഈ ചാരിറ്റബിൾ ഓർഗനൈസ്. ഇതിനകത്തുനിന്ന് ഒരു പണവും ആർക്കും എടുക്കാനൊക്കെ ഇല്ല, ഇത് ചാരിറ്റിക്ക് വേണ്ടി മാത്രമേ സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളൂ, ഇവരാരും ഒരു രൂപ പോലും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും, ഒരു വലിയ കമ്പനി നിയമം പഠിച്ചിട്ടുള്ളവർക്കറിയാം ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വിൽ അല്ലെങ്കിൽ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വിൽ, ഈ കോർപ്പറേറ്റ് മൂടുപടം ഇട്ടിരിക്കുന്നതിനെ ഒന്ന് തുറന്നു നോക്കാനുള്ള അധികാരം നിയമത്തിനുണ്ട്. അങ്ങനെ തുറന്നു നോക്കിയാൽ ഇതിൻ്റെ ബാക്കിൽ എന്നുള്ള എന്താണെന്നുള്ള സത്യം അറിയാനുണ്ട്. അപ്പം ഒരു കപടമായി ഒരു കമ്പനി ഉണ്ടാക്കി അതിൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് അല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമവശാൽ ഇതിൻ്റെ പർദയുടെ പുറകിൽ എന്താണ് എന്ന് നോക്കാനുള്ള ഒരു നിയമപരമായ ഒരു റൈറ്റ് ഇന്ന് ജുഡീഷ്യറിക്കുണ്ട്, ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ പരത തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ളത് എന്താണ്? ഈ ഫാമിലിയാണ്. അപ്പം ചാരിറ്റിയാണ് ഇതിൽ പണം എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ കോർപ്പറേറ്റ് നിയമം അനുസരിച്ച് പോലും ഇവർ നടത്തിയിരിക്കുന്നത് ഒരു ആളുകളെ പറ്റിച്ച ഒരു പ്രക്രിയയാണ്. അതിന് മണി ലോണ്ടറിങ്ങിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ടാക്സ് ചീറ്റിങ്ങിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷനെയാണ് ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയാണ്, അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ ഒരു ഗവൺമെൻറ്റോ ഇതിനല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളുകളിൽ മനസ്സിലാക്കുകയുള്ളൂ. അപ്പം ഡെഫിനറ്റായിട്ടും മടിയിൽ കനമുണ്ട്. അപ്പോൾ വഴിയിൽ അടിപൊളി ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് നിലനിൽക്കാനൊക്കില്ല. അപ്പം പാവപ്പെട്ട ആളുകളെ, പല ആളുകളുടെ അടുത്തും ഇൻ്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തിനാണ് വന്നതെന്ന് അവർക്കറിയില്ല. അവർക്ക് നാഷണൽ ഹെറാൾഡ് കേസ് എന്താണെന്ന് അറിയില്ല. പക്ഷേ അവിടെ അക്രമം ഉണ്ടാക്കാൻ വരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ CAA ആണെങ്കിലും ഫാം ലോസ് ആണെങ്കിലും ഇപ്പോൾ അഗ്നിവീറിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഭാരതത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ നിരത്തിലിറങ്ങി ട്രെയിനും കാറും മറ്റു പൊതുമുതൽ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ ശ്രീ രാഹുൽ ഗാന്ധി വന്ന് എന്തെങ്കിലും എഴുതി കൊടുത്ത് അത് വായിച്ച് കേട്ട് അത് മാറ്റി വേറെ എഴുതി ഇങ്ങനെയുള്ള നാടകങ്ങൾ കളിക്കുന്നത് ജനങ്ങളെ പറ്റിക്കാൻ തന്നെയാണ്, ടൈം നീട്ടി വാങ്ങിക്കാനാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ നോക്കുന്നത്. നിയമം അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, വേറൊരു വിഷയമായി അടുത്ത ആഴ്ച. താങ്ക് യു.